സോളാർ ലൈംഗിക പീഡന പരാതിയിൽ LDFനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ കയറ്റാനുള്ള വ്യഗ്രതയിൽ സ്വന്തം വാദങ്ങൾ തള്ളിയും മാറ്റിയും മറിച്ചും മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന നാടകങ്ങൾ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. പുതുപ്പള്ളിയിലെ സ്വാഭാവിക വിജയത്തിൽ UDFനെ ആകാശത്തോളം ഉയർത്താനുള്ള അമിത ആവേശത്തിലാണ് മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വൈരുദ്ധ്യങ്ങളുടെ കഥാഘോഷയാത്ര നടത്തുന്നത്. നിയമസഭയിൽ സോളാർ വിഷയത്തിന്മേലുള്ള അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിലൂടെ പ്രതിപക്ഷത്തിനേറ്റ ജാള്യം മറച്ചുവെക്കാൻ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതിക്കാരിയുമായി നടത്തിയ എല്ലാ ഇടപാടുകളും ഫോൺ സംഭാഷണങ്ങളും ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഇവ വീണ്ടും ചർച്ച ചെയ്യാനും പ്രതിപക്ഷം അവസരമൊരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 2016 LDF അധികാരത്തിൽ വന്ന മൂന്നാം ദിവസം ദല്ലാൽ നന്ദകുമാറിനൊപ്പം പരാതിക്കാരിയെ മുഖ്യമന്ത്രിയെ കണ്ടുവന്ന കള്ളം ആവർത്തിക്കുകയാണ് നിയമസഭയിലും പുറത്തും. തന്നെ വന്ന് കാണാനുള്ള ധൈര്യം ദല്ലാൽ നന്ദകുമാറിനുണ്ടാകില്ലെന്ന് പഴയ അനുഭവം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വിശദമാക്കിയിരുന്നു. എന്നിട്ടും അവരത് അവസാനിപ്പിച്ചിട്ടില്ല. അധികാരത്തിലെത്തി മൂന്നാം മാസമാണ് പരാതി തൻ്റെ മുന്നിലെത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ പോലും ചില മൊഴികളിൽ അതിയായ വിശ്വാസവും മറ്റു ചില മൊഴികളെ അവഗണിക്കുകയുമാണ്. ദുരാരോപണങ്ങളിലൂടെ പുകമറ സൃഷ്ടിക്കാനായി KB ഗണേഷ് കുമാറിനെ ചാരി കഥകൾ സൃഷ്ടിക്കുന്നവർ അദ്ദേഹം നൽകിയ മൊഴി അവഗണിക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ മൊഴി നൽകിയിട്ടില്ലെന്നാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഗണേഷ് കുമാർ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആണയിട്ട് പറയുന്നുണ്ട്. മനോരമ പോലും പറയുന്നത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് 50 ലക്ഷം രൂപ നൽകി ദല്ലാൽ നന്ദകുമാർ പരാതിക്കാരിയിൽ നിന്ന് കത്ത് വാങ്ങിയതെന്ന്. അത് ആ വാർത്ത മനോരമയുടെ ഒന്നാം പേജിലാണ് കൊടുത്തിട്ടുള്ളത്. ആ പത്രത്തിൽ തന്നെ അകത്ത പേജിൽ പറയുന്നു 2016 മാർച്ചിൽ ദല്ലാൽ നന്ദകുമാർ 2 കത്തുമായി ചാനലിന്റെ കൊച്ചി ഓഫീസിലെത്തി. April 1 കൊച്ചി ലേഖകനും പരാതിക്കാരിയും ദല്ലാളും ചാനലിന്റെ തിരുവനന്തപുരം ഓഫീസിലെത്തുന്നു. 2 കത്തും പരാതിക്കാരിയെ കാണിച്ചു. രണ്ടും പൂർണ്ണമല്ലെന്ന് പരാതിക്കാരി പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള 25 പേജ് കത്ത് ചാനൽ വാർത്തയാക്കുന്നുവെന്ന്. അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് 50 ലക്ഷം രൂപ നൽകി കത്ത് കൈക്കലാക്കിയതെന്ന് CBI റിപ്പോർട്ടിൽ പറയുന്ന കാര്യം മുക്കി. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വഴി ബാലകൃഷ്ണപിള്ളയാണ് പരാതിക്കാരിയുടെ കത്ത് കൈവശപ്പെടുത്തിയത്. ഗണേഷ് കുമാർ ദൂതർ വഴിയാണ് കത്ത് കൈവശപ്പെടുത്തിയത്. എല്ലാത്തിനും പിന്നിൽ CPM ആണെന്ന് തറപ്പിച്ച് മനോരമ ഒന്നാം പേജിൽ തന്നെ പറയുന്നു. ഉൾപേജിലാകട്ടെ ആരാണ് കത്തിന് 50 ലക്ഷം വിലയിട്ടത്, ആരാണ് പേജുകൾ കൂട്ടിച്ചേർത്തത് എന്ന ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ആകെ ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെ നടത്തുന്നത്. CPM വിഭാഗീയതയുടെ കാലത്ത് പരാമർശിക്കപ്പെട്ട ദല്ലാൽ നന്ദകുമാർ എങ്ങനെ അധികാരത്തിൻ്റെ ഇടനാഴിയിലെത്തി? അതായത് പിണറായിക്കെതിരായ വിഭാഗീയ നീക്കങ്ങൾക്ക് പിന്നിൽ ദല്ലാൾ ഉണ്ടായിരുന്നുവെന്ന് മുമ്പ് റിപ്പോർട്ട് ചെയ്തവരാണ് ഇവരെ നോർക്കണം ഈ മാധ്യമങ്ങൾ. 7 മാസത്തിനിടെ പരാതിക്കാരി CBI കണ്ട് നൽകിയ 2 മൊഴി പരസ്പര വിരുദ്ധമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും സ്റ്റാഫും സന്ദർശകരും ഉള്ളപ്പോൾ ഗൾഫ് ഹൗസിലെത്തിയ തന്നെ മുറിയടയ്ക്കാൻ ടെന്നി ജോപ്പനോട് നിർദ്ദേശിച്ച ശേഷം പീഡിപ്പിച്ചുവെന്നായിരുന്നു ആദ്യ മൊഴി. അടച്ചിട്ട വാതിൽ തള്ളിത്തുറന്നു വന്ന PC ജോർജ് പീഡനം കണ്ടെന്ന് 2-ാമത്തെ മൊഴി. പത്രസമ്മേളനം നടത്തി പറഞ്ഞ പീഡന കഥ അതേപടി CBIക്ക് മൊഴി നൽകിയിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അറസ്റ്റിലേക്ക് നയിച്ചേനെയെന്ന് പിന്നീട് PC ജോർജ് പറഞ്ഞത് മുക്കി. ഏതായാലും CPMനെയും പിണറായി സർക്കാരിനെയും ഏറിൽ നിർത്താൻ പെടുന്ന പാട് ചില്ലറയല്ല.